ജില്ലാ കളക്ടറുടെ ഉത്തരവ് മറികടന്നും കോഴിക്കോട് കോടഞ്ചേരി മേഖലയിൽ രാത്രികാലങ്ങളിൽ പാറമടകൾ പ്രവർത്തിക്കുന്നതായി ആക്ഷേപം. ഉരുൾപൊട്ടലിനെ തുടർന്ന് നിർത്തിവെച്ച ഖനനം തുടങ്ങിയതിനാൽ കിണറുകളിലേക്കും കൃഷിയിടത്തിലേക്കും മണ്ണും ചെളിയും ഒഴുകിയെത്തുകയാണ്. രണ്ടും മൂന്നും തവണ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തും നിയന്ത്രണമില്ലാതെ ക്വാറി ഉടമകൾ താൽക്കാലിക റോഡ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതായും പരാതിയുണ്ട്. ആരുടെ ജീവൻ പൊലിഞ്ഞാലും വരുമാനത്തിൽ കുറവുണ്ടാകരുതെന്നാണ് ചിലരുടെ നിലപാട്. മല മുഴുവൻ തുരന്നെടുത്ത് ഉരുൾപൊട്ടലിന് വഴിതുറന്ന പാറമട ലോബി പലയിടത്തും രഹസ്യമായി കല്ലുപൊട്ടിക്കലും ക്രഷർ യൂണിറ്റും പ്രവർത്തിപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഞങ്ങൾ ഓരോ ദിവസവും പായപ്പെട്ടാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഈ ശക്തമായ ഒരു മഴ പെയ്താൽ ഏത് സമയത്തും മലവെള്ളപ്പാച്ചിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാഭാവിക നീരുറവകൾ പലതും അടഞ്ഞു. മണ്ണും ചെളിയും വീട്ടിലേക്കും കൃഷിയിടത്തിലേക്കും ഒഴുകിയെത്തുകയാണ്. ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് പലരും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് നിർത്തി. കോടഞ്ചേരിയിലും പുലൂരാംപാറയിലും ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്നാണ് കലക്ടർ പാറമടകളുടെ പ്രവർത്തനം നിരോധിച്ചത്. കട്ടിപ്പാറയിൽ നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ച അപകടമുണ്ടായിട്ടും റവന്യൂ ഉദ്യോഗസ്ഥരാരും പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. മനോരമ ന്യൂസ് കോഴിക്കോട്.